ഗൈസ്, അതിനിടയിൽ നൈസായിട്ടൊന്ന് നെറ്റ് പോയായിരുന്നു. എന്തായാലും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അളബുദ്ധമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ മച്ചാന്മാരൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ച് ഇവിടെ ജോയിൻ ചെയ്യട്ടെ, അവിടെ കാര്യങ്ങൾ തീരുമാനമായി. ശരിയാകട്ടെ. യെസ്, നമ്മുടെ ഗരട ബ്രോ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ലൈവ് നമ്മൾ റീകണക്ട് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നല്ല നൈസായിട്ട് ഒരു ഷൗട്ട് ഔട്ട് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് എത്തിയിട്ടുണ്ട്. എന്റെ മോനെ, ഗരട ബാക്കി ഷൗട്ട് ഔട്ട് ഒന്നുമില്ല, പിന്നെ ആർക്കെ തരാ? ഷൗട്ട് ഔട്ട് എങ്ങനെ തരാ? നമ്മുടെ പറഞ്ഞാടോ ഇങ്ങനെ എടുത്ത് ഞാൻ കുറെ നാളെ പറയുന്നത്. യെസ്, എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും പിങ് തന്നെയാണല്ലോ കർത്താവ്. ഇത് ഏതാണ് കണക്റ്റാക്കി എടുക്കണേ? യെസ്, നമ്മുടെ ജോക്കർ വൈറ്റി അടിക്കുന്നുണ്ട്. അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട് നമ്മുടെ മച്ചാൻമാർ. നമുക്ക് നോക്കാം നമ്മുടെ ജോക്കർ വൈറ്റിയൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത്. പി ആർ എസ് കോബ്ര ഇവിടെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ്. പി ആർ എസ് കോബ്ര ഇവിടെ ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എച്ച് എക്സിന്റെ രണ്ടുപേരുള്ള ടൂലുണ്ട്. എന്റെ മോനെ, കോമിക്ക് ബാക്കിൽ നിന്ന് സിമ്പൊക്കെ ഇട്ട് പണി കൊടുക്കുന്നു. അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അടിച്ചിട്ട്. ഭൂപ സ്വന്തം രക്തമൊന്നും നോക്കുന്നില്ല, അടിച്ചാണ്ട് അവസാനിപ്പിച്ചു. എന്റെ മോനെ, നമ്മുടെ എന്നും അതിന്റെ ഇടയിൽ എന്തോ ഒരു അക്രമം കാണിച്ചിട്ടുണ്ട്. പാച്ചു കൂടെ വീണ് എടുക്കുന്നുണ്ട്. നൈസായിട്ടൊരു സ്കോഡ് വൈപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. മൂന്ന് കില്ലുകൾ ഇവിടെ എടുത്തു നമ്മുടെ മച്ചാന്മാരെ. മോശമായി പോയി, വളരെയധികം മോശമായി പോയത്. എന്നാലും നമ്മുടെ ബി ടി കെ ഇവിടെ വിഷയമാക്കുകയാണ്. എന്തായാലും നമ്മുടെ മല്ലു സ്റ്റാറും എല്ലാവരും കൂടെ അവിടെ വളഞ്ഞിട്ടുണ്ട്. ജോൺ വിക്കിനും സ്വാറ്റ്കറ്റിനും വളഞ്ഞിട്ട് മൂന്ന് തലക്കിൽ നിന്ന് അടിക്കാനുള്ളൊരു പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. ആരാണ് ഇവിടെ തൊട്ട് പ്രതിയേ? നമ്മുടെ ഡെവിൾ ഇങ്ങോട്ട് ഇറങ്ങടാ, തലയടിച്ച് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെവിൾ നിൽക്കുന്നത്. ഡെവിളി വണ്ടി എടുക്കാൻ വരുന്നവൻ അടിക്കാൻ നോക്കുന്നു. ജോൺ വിക്ക്, ബൈ ബൈ, ഗുഡ് നൈറ്റ്. മോനെ, അടി അങ്ങ് മിസ്സായി പോന്നു. ഇത്രയും മികച്ചൊരു ചാൻസ് ഇനി കിട്ടാനില്ല നമ്മുടെ ഡെവിളിന്. രക്ഷിച്ചാടാ, ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ട് നെറ്റ്. കയറി ഇറങ്ങി നിൽക്കാം.
നമ്മൾ ഓൾമൈറ്റി ക്രൂർ ഇട്ടൊരു പരിപാടി. എൻ്റെ മോനെ മിസ്റ്റു അവിടെ ജോൺ വിക്കിനെ അടിച്ചിട്ടുണ്ട്. ഡെവലിൻ്റെ അടുത്തേക്ക് നമ്മുടെ സ്വാറ്റ് കാറ്റ് ഓടി കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ അവിടെ നമ്മുടെ ഓൾ മൈറ്റി ദി ഒന്നും പറയാനില്ല. അവിടെ നമ്മുടെ കില്ലർ ബോയ്സിനെ നൈസായിട്ട് അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ബി ടി കെ സ്വാറ്റ് കാറ്റ് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആണ്. ബി ടി കെ സ്വാറ്റ് കാറ്റ് ഇവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഏ സ്വാറ്റ് കാറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ മച്ചാനെ അവിടെ അടിച്ച് അവസാനിപ്പിക്കുന്നു. ഇവിടെ പെവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മച്ചാന്മാർ. പി എം സി വൈപ്പർ ഒ പി അവിടെ എന്തായാലും തീർന്നിട്ടുണ്ട്. സോൺ അങ്ങ് ചെറുതായി ചെറുതായി ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഗുലോക്കെ അവിടെ വണ്ടി എടുത്തിട്ട് എന്തായാലും കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ റേജക്സിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. റേജക്സ് ഇവിടെ എന്താണ് പ്ലാൻ, എന്താണ് മച്ചാന്മാർ ഇവിടെ പ്ലാൻ ചെയ്ത് നിൽക്കണ എന്ന് നോക്കാം നമുക്ക്. എഫ് സി പി ഏജൻ്റൊക്കെ ഇവിടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റേജിൻ്റെ മച്ചന്മാർ അവിടെയുള്ള കാര്യം അറിയില്ല തോന്നുന്നുണ്ട്. അവിടെ എത്തിയാൽ പെടയ്ക്കേണ്ട ഒരു പ്ലാൻ ആയിരിക്കും. ഏത് പറയും കർമ്മ ഉണ്ടെങ്കിൽ മച്ചാനെ കർമ്മയില്ല. നമ്മളിത് നൈസ് വെറുതെ നമ്മുടെ റൂം ചുമ്മാ ഇട്ടതാണ്. നെറ്റിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്തൊക്കെ സീനുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ ക്രൈസി കിങ് ഇവിടെ പാഞ്ഞ് കിടക്കുന്നുണ്ട്. കെ ജി ഡി കിട്ട് നൈസ് പണി. കെങ് കെ ജി ഡിയുടെ തല ആരോടിച്ച് പൊളിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ എഫ് സി പി എ നോക്കി നമ്മുടെ കെങ് കെ ജി ഡി ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. കെങ് കെ ജി ഡി ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ കുത്തി കയറ്റുന്നുണ്ട്. ഇവിടെ വിഷയമാണ് നമ്മുടെ എൻ യു വേഴ്സസ് എഫ് സി പിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ എൻ യു വേഴ്സസ് എഫ് സി പിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മുടെ ജോണി ഡി പി പി അടിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വൂൾഫായിട്ടൊരു ഫൈറ്റ് എൻ്റെ മോനെ മച്ചാൻ അവിടെ ഫിനിഷ് ചെയ്താണ് കളഞ്ഞു. അതിദാരുണമായൊരു ഗില്ലിംഗ് ആയിരുന്നു അത്. സെറ്റൊക്കെ പ്രിഡേറ്ററും കൂടെ അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു സ്കോഡ് വൈപ്പാണ്. അവിടെ മച്ചന്മാർ രണ്ട് സ്കോഡ് വൈപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ എന്നിയുടെ മച്ചന്മാർ കെങ് കെ ജി ഡി ഒരു റൊട്ടേഷനിലേക്കുള്ള പോക്കാണ്. വട്ടമിട്ട് പിടിക്കാനുള്ളൊരു പ്ലാനാണെന്ന് തോന്നുന്നു. യെസ് കെങ് കെ ജി ഡി ഇവിടെ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. എന്തിനുള്ള പ്ലാനാണെന്ന് അറിയില്ല. എൻ്റെ മോനെ കെങ് കെ ജി ഡി വീണ്ടും വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഗുലാഗിലേക്ക് പോകാം. ഗുലാഗ് എൻ്റെ മോനെ നോക്കി നിൽക്കുന്നുണ്ട്. എം ഫോർ കിട്ടിയിട്ടുള്ള കാറിൽ വെച്ചിട്ടുള്ള പേപ്പർ കാണിക്കലാണ്. ഇങ്ങോട്ട് മിക്കവാറും ഒരു സ്നൈപ്പ് ഷോട്ട് വരുകയും തല പൊളിയാനുള്ള എല്ലാവിധ സാധ്യതകളും ഞാൻ നോക്കി കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കെങ് കെ ജി ഡി അങ്ങ് നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് അപ്പുറം സൈഡിലെത്തിയിട്ടുണ്ട്. അവിടെ നോക്കി കിട്ടിക്കഴിഞ്ഞാൽ ചോര വാർന്നുള്ള ധാരണ വരണമായിരിക്കും. എൻ്റെ മോനെ കെ ജി ഡി അവിടെ നിന്നിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മോനെ ക്രേസി കിങ്ങിൻ്റെ തല അവിടെ നൈസായിട്ട് ഗുലാഗ് പൊളിച്ചിട്ടുണ്ട്. കെ ജി ഡി ബാക്കിൽ നിന്ന് കാണുന്നുണ്ട്. കെ ജി ഡിയുടെ ഒ പി ഫ്ലാങ്കിങ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. കെ ജി ഡി അങ്ങ് നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്തെത്തുന്നു. പക്ഷേ മോഡി ഇവിടെയുള്ള കാര്യം കെ ജി ഡിക്ക് അറിയില്ല. എഫ് സി പി എൻ്റെ മോനെ മൂന്നാമത്തെ നോക്ക് കൂടെ ഇവിടെ ഇടുന്നു. മാഗി മോഡി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഗുലാഗ് അങ്ങ് പുഷ് ചെയ്തെത്തുന്നുണ്ട്. പക്ഷേ മോഡി ഇവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ മോഡിയെയും കൂടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കെങ് കെ ജി ഡി അവിടെ ഒ പി സ്ക്വാഡ് വൈപ്പാണ് എടുക്കുന്നത്. യേസ് എന്തായാലും അവിടുത്തെ പരിപാടി തീർന്നു. അടുത്തതിൽ നോക്കാമെന്ന് പറഞ്ഞത് അടുത്തായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. ഏഴ് കില്ലുകളുമായിട്ട് നമ്മുടെ എന്നിയുടെ മച്ചാന്മാർ നൈസായിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ പി ജി എസിൻ്റെ
ഫാഗൻസിന്റെ മച്ചാമാർ ഒരാളെ നഷ്ടപ്പെട്ടിട്ടായാലും ഉസ്മാനും അസാറയിലും കൂടെ ദേ എന്റെ മോനെ ഗോൾഡൻ മിറാഡോ ഒക്കെ എടുത്തിട്ട് തോന്നുന്നുണ്ട് ആരാണ് നമ്മുടെ എച്ച് എക്സിന്റെ മച്ചന്മാരാണ് തോന്നുന്നു തൊട്ടടുത്തുണ്ട്. എന്റെ മോനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നു നമ്മുടെ എച്ച് എക്സിന്റെ ഭൂപ. എന്റെ മോനെ ടാഗുകൾ ഇങ്ങോട്ടല്ല കിട്ടുന്നത്, വേറെ ആർക്കിട്ടോ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പോകുന്ന പോക്കിന് നമ്മുടെ ബി ആർ എച്ചിന്റെ കോബ്ര മച്ചാൻ എന്താണ് ചെയ്യാന്നറിയില്ല. എന്റെ മോനെ ഈ വണ്ടിയുടെ കാര്യം എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. ബി ആർ എച്ചിന്റെ കോബ്ര അല്ല, ഡബിൾ ആയിരുന്നു. വണ്ടി ഇവിടെ കൊണ്ട് ഇടിച്ചു നിന്നിട്ടുണ്ട്. എന്തായാലും ബിഗ് ഷൗട്ട് ഔട്ട് ടു ഗോരൻ കരുടൻ. കെങ്കേജിയുടെ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല ഈ സാമ്പാർ തലക്കെന്ത്. എത്ര പെട്ടെന്ന് ഷൗട്ട് ഔട്ട് ഒക്കെ അടിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഇപ്പോൾ പോവും അടുത്ത നെറ്റ്. ബീച്ചട്ടിന്റെ മച്ചന്മാരെ നൈസായിട്ടൊരു സോൺ ഇന്നാവുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇനി ആരാണ് കയറി ഫൈറ്റ് എടുക്കാൻ പോകുന്ന അറിയില്ല. എന്റെ മോനെ ഇവിടെ ഇവിടെ ആരാണ് വണ്ടി ഓടിച്ചു പോകുന്നത്? അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ പടയപ്പയൊക്കെ, സ്വാറ്റ് കാറ്റിന്റെ പടയപ്പയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. വണ്ടി അവിടെ നിർത്തിയോ? ഇല്ല, മച്ചാന്മാർ കണ്ടം പിടിച്ചു. യെസ്, ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മുടെ ഗൈറോസ്കോപ്പും പടയപ്പൊക്കെ കൂടെ അവിടെ തകർക്കാനുള്ളൊരു പ്ലാനാണ്. 5 കില്ലുകളാണ്, 2 സ്ക്വാഡ് വൈപ്പുകളാണ് ഇതുവരെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗൈറോസ്കോപ്പൊക്കെ കൂടെ. ഗൈറോസ്കോപ്പും ഒരു രക്ഷയിലെ 3 കില്ലാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഉസ്മാനേക്ക് ഇനി ഇവിടെ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാമെന്നുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ എന്നിയുടെ മച്ചാന്മാരും എത്തിയിട്ടുണ്ട്. ഉസ്മാനും അസ്രേലിനൊക്കെ എന്തായാലും നൈസായിട്ട് വണ്ടി എടുത്ത് സോൺ പിടിക്കാനുള്ള ഒരു പോക്കലാണ് നമ്മുടെ മച്ചാന്മാര്. ബി ആർ എസ് കോബ്രയിലേക്ക് പോവാം. മച്ചാൻ ഇവിടെ ഒറ്റയ്ക്ക് ആയിട്ടുണ്ട്, സ്നൈപ്പറും പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ആരാണ് അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ടാഗ് ഇട്ടത്? ആരാണ് അവിടെ ആ ഹൊയ് വിട്ടത്? എൻ്റെ മോനെ നമ്മുടെ മല്ലു സ്റ്റാർ ആണ് അവിടെ ഹൊയ് വിട്ടത്. സത്യമായിട്ടും തിരിയുന്നില്ലേ. ഡെബിളിലേക്ക് പോവാം. ഡെബിൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പാ ഹൊയ് വിട്ടത് മല്ലു സ്റ്റാർ തന്നെയാണ്. ആരെ നോക്കിയിട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. എച്ച് എക്സിനെ നോക്കിയിട്ടാണ്. സോൺ വീണ്ടും ചെറുതാവുന്നുണ്ട്. മാഗിയും പാച്ചും ഒക്കെ വണ്ടി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ അങ്ങ് ഓടി ചെല്ലുന്നുണ്ട്. പി ജി സി റേജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്തപ്പെട്ട ഇവിടെയാണെന്ന് പറയുന്നുണ്ട്. റേജ് അവിടെ നൈസായിട്ട് 4 പേരുമായിട്ടാണ് ഇവിടെ നമ്മുടെ പി ജി സിയെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഈയൊരു സിറ്റുവേഷനിലേക്ക് ആരാണ് കയറി വരുന്നത്? എന്നെ മോനെ ഈ നമ്മുടെ ബി ആർ എച്ച് കോബ്ര അവിടെ നൈസായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. ഉസ്മാൻ ഇവിടെ മതിലിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഈ ചില്ല് ഇവിടെ തൊട്ടടുത്തേക്കുന്നുണ്ട്. ഫാൽക്കൻ കേജയി കയറി പുഷ് ചെയ്യാനൊരു പ്ലാനാണ് കണ്ടെത്തലുണ്ട്. ഒരു നെയോക്ക് വീണാൽ പണി പാളും നമ്മുടെ ബി ജി സിയുടെ മച്ചാവനെന്ന് മാറുക. നമ്മുടെ പാഗൻസിൻ്റെ മച്ചാൻ മാറുക. എന്തായാലും വിൽക്കി കോയോട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശരത് വിജയകുമാർ. അവിടെ വന്നിട്ട് എൻ്റെ മോനെ അസറലിന് നല്ല ടാഗിട്ടാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഞാൻ. ഫാൽക്കൺ വിജയ് എന്തായാലും വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. ഉസ്മാനെ വീഴ്ത്താൻ പറ്റുന്നില്ല. അങ്ങോട്ട് നല്ല നേടൊക്കെ പോകുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് ബി ആർ എച്ച് കോബ്രയുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള സൈഡിലാണെന്നുണ്ടെങ്കിൽ എന്നിയോ അവിടെ നൈസായിട്ട് സോൺ ഇന്നായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ മോനെ മാഗി എന്നിയോ ഗൈറോസ്കോപ്പിനെ അവിടെ അടിക്കുന്നുണ്ട്. ഈ ഗൈറോസ്കോപ്പ് എവിടെയായിരുന്നു? മാഗി മാഗി മാഗി. എൻ്റെ മോനെ നൈസ് ടാഗാണ് നമ്മുടെ എന്നിയോ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. കെ ജി ഡി റേജ് ആർ വിക്കിനെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് പണി വാളുന്നുണ്ട്. ഫാൽക്കൺ വിജയ് അവിടെ എത്തിയിട്ടുണ്ട്.
എന്റെ മോനെ, നമ്മുടെ ഉസ്മാനും മർസലും ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ വിഷയമാവുകയാണ്. സോൺ പോവാണ് കയ്യിൽ നിന്ന്. യെസ്, നമ്മുടെ റേഞ്ചിലേക്ക് പോവാം. റിവൈവ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ആരെയൊക്കെയാണ് ഇവിടെ പിടയ്ക്കാൻ പോകുന്നതെന്ന്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ മച്ചന്മാർക്ക് പണി കൊടുക്കാൻ പോകണമെന്ന് അറിയില്ല. ആർവിക്ക് അവിടെ സോണിൽ വീഴുന്നുണ്ട്. ഫാൽക്കൺ വിധി അടിച്ച് 1 HP ആക്കിയിട്ടുണ്ട്. എന്റെ മോനെ, നമ്മുടെ ഗൈറോസ്കോപ്പ് ഒക്കെ കൂടെ ഇവിടെ കയറി വിഷയമാക്കുന്നു. നമ്മുടെ 3 ടീമിന്റെ നടുവിൽ പെട്ടുകൊണ്ട് നമ്മുടെ മച്ചാൻമാരവിടെ വീഴുന്നു. പടയപ്പയും വീഴുമ്പോൾ നമ്മുടെ മച്ചാൻ ഇവിടെ സോൺ ഇന്നിൽ നിന്നിട്ടൊരു റിവൈവ് ഇങ്ങനെയുള്ള കളിയാണ്. എന്തായാലും ഗുലാഗ് തലയടിക്കുന്നുണ്ട്. ഗുലാഗിലേക്ക് പോവാം, ഗുലാഗിലേക്ക് പോവാം. ഗുലാഗ് തല എന്തിനാണ് അടിച്ചത്, എവിടെ ഇട്ടാണ് അടിച്ചത് കണ്ടിട്ടില്ല. എന്റെ മോനെ, നമ്മുടെ സൈട്രോൺ ഒക്കെ അവിടെ രക്ഷയില്ലാത്ത അടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ, പാവത്താനയും കൂടെ അടിച്ച് അവസാനിപ്പിക്കുമ്പോൾ 5 കില്ലുകളുമായിട്ട് നമ്മുടെ ഗുലാഗ് ഇവിടെ സോണിന്റെ സെന്ററിൽ നിൽക്കുന്നുണ്ട്. 15 പേർ, 5 ടീമുകൾ, 10 കില്ലുകൾ, ഒന്നും പറയാനില്ല. OP പെർഫോമൻസ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്നിയോയുടെ മച്ചാൻമാര്. VRS കോപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ 8K അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ മോനെ, 8K രണ്ട് ടീമുകളാണ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്നത്. ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ള ടീമുകൾ? ഓവറോളിലേക്ക് പോയി നോക്കണം. TMC ബാക്കിയുണ്ട് 3 പേരുമായിട്ട്. നമ്മുടെ ലിക്കിൾ കറേജ് എന്നിയോ ബാക്കിയുണ്ട് 4 പേരുമായിട്ട്. 8K 4 പേരുമായിട്ട്. പിന്നെ ഒരേ ഒരു പേര്, VRS കോബ്ര. എല്ലാവരും എൻ്റെ മോനെ, മാഗിയുടെ തല പൊളിക്കുന്നുണ്ട് നമ്മുടെ മച്ചാൻമാർ. മാഗി ഇനി എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല. കാരണം തൊട്ടടുത്ത് നമ്മുടെ മിസ്റ്റോയും ഡെവിളും എത്തിയിട്ടുണ്ട്. വാച്ചു ചെല്ലുന്നുണ്ട് മാഗിയെ രക്ഷിക്കാൻ. ഡെവിളിനെ ആര് പിടിച്ച് കെട്ടുമെന്നറിയില്ല. മല്ലു സ്റ്റാർ ഇവിടെ പോയി. മല്ലു സ്റ്റാർ ഇവിടെ തൊട്ടടുത്ത്, യെസ്, വണ്ടി ഓടിച്ച് ഈ ഒരു സോണിലേക്ക് കയറി വരുന്നുണ്ട്. നോക്കാം എന്തായാലും അവിടെ റിവൈവ് നടന്നു തോന്നുന്നുണ്ട്. VRS കോബ്ര എന്തായാലും തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, കെങ് കെ ജി ഡി ഇതൊക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ കെങ് കെ ജി ഡി ഒരു സൈഡിൽ നിന്ന് അടിച്ച് തീരുമാനമാക്കും. സോൺ ഇനി 3 സെക്കൻഡ് അകലെയാണ്. VRS കോബ്രയെ കാണുന്നുണ്ട്. VRS കോബ്രയെ അടിച്ച് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം കെങ് കെ ജി ഡി. മിസ്റ്റോയെ കാണുന്നുണ്ട്. മിസ്റ്റോയെ അടിച്ച് 1 കുറച്ച് ഹെൽത്ത് പണി കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. 4 ടീമുകളാണ് നിൽക്കുന്നത്. TMC ബാക്കിലൂടെ കയറുന്നുണ്ട്. നമ്മുടെ എന്നിയോക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുലാഗിലേക്ക് പോവാം. ഗുലാഗ് കയറി അടിക്കാൻ നോക്കുന്നുണ്ട്. എന്റെ മോനെ, മിസ്റ്റോയെ അടിക്കുന്നുണ്ട്. പക്ഷെ സൈഡിൽ നിന്ന് നമ്മുടെ ഡെവിളിന്റെ നൈസ് പണി കിട്ടുന്നുണ്ട്. ഡെവിളിനെ ഇടുന്നു. മല്ലു സ്റ്റാറിനെ അടിക്കാൻ ശ്രമിക്കുന്നു. 1 വീക്ക് ക്ലച്ച് ഒന്നും പറയാനില്ല. എന്നിയോ ഗുലാഗിന്റെ ഒരു OP 1 വീക്ക് ക്ലച്ചിൽ നമ്മുടെ ലിക്വിഡ് കറേജിനെ അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ TMC മച്ചാൻമാർ കയറി വരുന്നുണ്ട്. TMC മച്ചാൻമാരിലേക്ക് പോവാം. ഇനി അടുത്ത കോൺസെൻട്രേഷൻ TMC പറയുന്നു. 8K മച്ചാൻമാർ തൊട്ടപ്പുറം നിൽക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഒന്നും പറയാനില്ല. TMC തന്നെ താഴെയാണ്. യെസ്, TMC MD നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. TMC MD നല്ലൊരു ടാഗ് കൊടുത്ത് അവിടെ വീഴ്ത്താനുള്ള ശ്രമമാണ്. എൻ്റെ മോനെ, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്രയും പെട്ടെന്ന് പുഷ് ചെയ്ത് കയറാനുള്ള ശ്രമമാണ്. മാക്സിമം കില്ലുകൾ വരാനുള്ള ശ്രമമാണ്. എന്നിയോ ഗുലാഗ് വീണട്ടെ. ഇനി അടുത്തൊരാളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുള്ളൂ. ഈ ഗാണ്ട FYT അവിടെ അടിച്ചിരുന്നുണ്ട്. വണ്ടി അടിച്ച് പൊട്ടിച്ച് തീരുമാനമാക്കുന്നുണ്ട്. 8K പാണ്ട കയറി വരുന്നുണ്ട്. പാട്ടയ്ക്ക് ഇട്ട് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനെ, പാണ്ടയടിച്ച് വൺ എച്ച് പിയിലാക്കുന്ന ഒരു ബുള്ളറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, മാഗി ഒന്ന് നൈസ് ആയിട്ട് നമ്മുടെ പാണ്ടയ്ക്ക് അവിടെ പണി കൊടുക്കുന്നുണ്ട്. നോക്സി അവിടെ കെടുക്കുന്നുണ്ട്. MD ഇവിടെ തൊട്ടടുത്തുണ്ട്. ഒന്നും പറയാൻ പറ്റുന്നില്ല ഏത് ടീമാണ് ഇവിടെ വിന്നർ ചിക്കൻ ഡിന്നർ കൊണ്ടുപോകുന്നത്. 14 കിലോമായിട്ട് നമ്മുടെ എന്നിയോടെ മച്ചാൻമാർ. എൻ്റെ മോനെ, പാച്ചുവിൻ്റെ OP നേട്. OP ഒന്നും പറയാനില്ല. പാപ്പിക്കിട്ട് നൈസ് പണി കൊടുക്കുന്നുണ്ട്. വൺ മാൻ ആവുന്നു നമ്മുടെ മച്ചാൻമാർ അവിടെ. 8K ഏതായാലും നൈസായിട്ട് റിവൈവ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. മിസ്റ്റർ ടി അവിടെ സോൺ ഔട്ടാണ്. ഓരോരുത്തരും സോൺ ഔട്ടാണ്. എല്ലാവർക്കും സോണിനിലേക്ക് വരണം. എൻ്റെ മോനെ, MT അവിടെ പാപ്പി അടിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ MD യും കൂടെ നമ്മുടെ എന്നിയോക്ക് ഇട്ട് പണി കൊടുക്കുമെന്നറിയില്ല. യെസ്, അവിടെ വണ്ടി എടുത്ത് പുഷ് ചെയ്യുന്നുണ്ട്. ആരാണ് വണ്ടി? GD KGD അവിടെ വണ്ടി എടുത്ത് പുഷ് ചെയ്ത് സൈഡിലെത്തിയിട്ടുണ്ട്. കെങ് കെ ജി ഡിയിലേക്ക് പോകാം. എൻ്റെ മോനെ, ഇങ്ങോട്ട് നേട് വരുന്നുണ്ട്. പൊട്ടുന്നില്ല. KGD ഒരു OP അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. പൊട്ടുമെന്ന് അറിയില്ല. എൻ്റെ മോനെ, നമ്മുടെ നോക്സിയെ കാണുന്നുണ്ട്. നോക്സി അടിക്കാനുള്ള ശ്രമമില്ല എന്തായാലും. എൻ്റെ മോനെ, ഈ നേരത്തെ പിങ് വരരുത്. പണി വളരുത്. എൻ്റെ മോനെ, നമ്മുടെ റൈസൻ്റെ തല വീണ്ടും പൊളിയുന്നു. നോക്സി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. നോക്സിയെ നോക്കി നമ്മുടെ KGD എന്തായാലും കയറി ചെല്ലുന്നുണ്ട്.
ഒന്നും പറയാനില്ല, 16 കില്ലുകളാണ് ഇവിടെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം മച്ചാൻമാരെ. എന്റെ മോനെ, രണ്ട് ടീമുകൾ മാത്രം ബാക്കി. ഈ ഗുലാഗിലേക്ക് പോകാം, 8 കില്ലുകൾ കൺഫേം ആക്കിയിട്ട് നമ്മുടെ മിസ്റ്റർ ടിയെ നോക്കി നിൽക്കുന്നുണ്ട്. വിഷയമായ കളി കളിക്കാനുള്ളൊരു പ്ലാനാണ് വളഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെ നിന്നൊക്കെയാണ് പണി കൊടുക്കാൻ പോകുന്നത്. യെസ്, MDയെ കാണുന്നുണ്ട്. MDയെ കയറി എങ്ങനെയാണ് അടിക്കാൻ പോകുന്നത്? എന്റെ മോനെ, MK14 കയറി ചെല്ലുന്നുണ്ട്. മാഗി ആദ്യം അടിക്കുമോ അല്ല നമ്മുടെ ഗുലാഗ് അടിക്കുമോ ഒന്നും മനസ്സിലാവുന്നില്ല. യെസ്, എന്തായാലും അവിടേക്ക് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. MD എവിടെയുള്ളതെന്നറിയാം? എന്റെ മോനെ, MD അടിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ഇവിടത്തെ ഒരു OP വിന്നർ, വിന്നർ ചിക്കൻ ഡിന്നർ നമ്മുടെ സ്വന്തം എന്നിയുടെ മച്ചാൻമാര്. എത്ര കില്ലുകളാണ് എൻ്റെ മോനെ? 18 കില്ലുകളുമായിട്ട്, വെറും 66 പേര് കളിച്ച ലോബിയിൽ 18 കില്ലുകളുമായിട്ട് വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ കൊണ്ടുപോകുന്ന നമ്മുടെ സ്വന്തം എന്നിയുടെ മച്ചാൻമാര്. TMC വൈപ്പർ OP 2 TMC 2 കില്ലുകളുമായിട്ട് രണ്ടാം സ്ഥാനത്തും, 8K മച്ചന്മാർ 4 കില്ലുകളുമായിട്ട് മൂന്നാം സ്ഥാനത്തും, 7 കില്ലുകളുമായിട്ട് 8K മച്ചന്മാരും, കില്ലുകളൊന്നുമില്ലാതെ നമ്മുടെ BR മച്ചന്മാരും, സ്വാറ്റ് കാറ്റ്സ് 1 കില്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കി ഓരോ ടീമുകളിലേക്ക് പോകാം. പെട്ടെന്ന് പൊസിഷനൊന്നും എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. യെസ്, നമ്മുടെ DG ഒക്കെ നിൽക്കുന്നുണ്ട്. DG തുടക്കത്തിലെ നമ്മുടെ ഇനി ഒരു കൈപ്പെട്ടതാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. OP കളി ഒന്നും പറയാൻ തന്നെ ഇല്ല. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ TDM ചലഞ്ചിലേക്ക് പോകണം. അതാണ് മെയിൻ കാര്യം ഇവിടെ.
എൻ്റെ മോനെ നമ്മുടെ തലയും മാറ്റാൻ വരെ കേട്ട് ഇടി ഇടിക്കാൻ വന്നിട്ടുണ്ട്. ചുമ്മാ കിഴിയായിരിക്കും, എല്ലാവരും തമ്മിൽ ഇടി എൻ്റെ ആയിരിക്കും ഇവിടെ. ഇനി അറിയ കാറിൽ കയറുന്നുണ്ടാവും, നോക്കാം നമുക്ക് ആരെങ്കിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും പാത്ത് നോക്കാം. ഡി ജിയിൽ ഒരാൾ കൂടെ കയറാറുണ്ട്. ഒരാളൂടെ കയറിയാൽ നമുക്ക് തൊട്ടങ്ങാമായിരുന്നു. ഒരാള് കൂടെ അങ്ങോട്ട് കേറിയാ നമുക്ക് തുടങ്ങാമായിരുന്നു. യെസ്, നമ്മുടെ മെഗ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ കളി അങ്ങ് തുടങ്ങാം. വിഷയമാവട്ടെ കാര്യങ്ങൾ. നോക്കാം എന്തായാലും കണ്ട കോമഡി ആയിരിക്കും. ആരാണ് ഇവിടെ ഇടി തുടങ്ങാൻ പോണത് എന്തായാലും കണ്ടറിയാം. എന്നെ പോലെ പിങ്ക് കൂടുതലാണല്ലോ പണ്ടാറടക്കാൻ. ഇത് കഷ്ടം നോക്കിയേ, നമ്മുടെ മെഗയും ബെറ്റ്സറും കൂടെ ഇടിയോട് ഇടിയാണ് നിന്നിട്ട് ഓടിച്ചിട്ടിട്ടാണ് ഇടി. നമുക്ക് നോക്കാം എന്റെ പോലെ ബി ആർ എച്ച് ഡബിളിന്റെ സ്വാഗതം ഇടിച്ചൊരു പരിപാടി വെച്ചിട്ടുണ്ട് കോർ. എന്റെ പോലെ ഒന്നും പറയാനില്ല, ആരാണ് ഇവിടെ ഫസ്റ്റ് കില്ലെടുക്കണതെന്ന് കാണാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നിൽക്കാം. എന്നെ പോലെ ഡീസിങ്ങിനെ ഇടിച്ചൊരു പരിപാടി വെച്ചിട്ടുണ്ട്, തല പിന്നാലെ ഓടിച്ചിട്ടുണ്ടാണ് ഇടിക്കുന്നത്. ഡീസിങ് ഞാൻ ഓടിപ്പോകുന്നുണ്ട്. എന്റെ പോലെ ഓടിപ്പോല്ലേ ഇത് ഇടിക്ക് ഡീസിങ്. എന്റെ പോലെ ബെറ്റ്സൺ ബെറ്റ്സൺ വൺ എച്ച് പിയിലാണ്, ബെറ്റ്സൺ വൺ എച്ച് പിയിലാണ്. ബെറ്റ്സൺ താ ഓടി മാറുന്നുണ്ട്. എന്റെ പോലെ ബെറ്റ്സൺ അവിടെ ഓടി മാറിപ്പോയിട്ടുണ്ട്. എന്റെ പോലെ ഒന്നും പറയല്ല. ഒരു മിനിറ്റ്, ഞാൻ നൈസായിട്ട് ബി ജി എം ഒന്ന് മാറ്റി. എന്റെ പോലെ ഡി ജി മേഘ ഫസ്റ്റ് കില് എടുത്തിരിക്കുകയാണ്, തലയെ ഇടിച്ച് അവിടെ ഇട്ടിട്ട് ഫസ്റ്റ് കില്ല് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഡി ജി മേഘ. എന്തായാലും ഇവിടെ മ്യൂസിക് എവിടെ, മ്യൂസിക് എവിടെ. എൻ്റെ ഒരേ ബി ആർ എസ് ഡബിളിൻ്റെ ഇടിച്ചിട്ട് രണ്ടാമത്തെ കില്ലും അവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം വാച്ചാൻമാർ. എൻ്റെ മോനെ യെസ്, എന്തായാലും അവിടെ ഇമ്മാതിരി ഇടി നടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കോർ വൈറ്റിയെ ഓടിച്ചിട്ടിടിക്കാനുള്ള പ്ലാനാണ്, ഡെവിൽ വീട്ടില്ല എന്ന് പറഞ്ഞിരിക്കാനുള്ള പ്ലാനാണ്. എല്ലാവരും കൂടെ എന്തുവാണ് ഇത്. എന്നെ പോലെ കോർ വൈറ്റി ഇടിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം ബെറ്റ്സൺ. അവിടെ ഒരു കില്ല അവിടെ കൺഫേമാക്കുന്നു. 2-1 ലീഡ് ചെയ്ത് നിൽക്കുന്നു നമ്മുടെ ബി ആർ എച്ചിന്റെ സ്വന്തം മച്ചാന്മാർ. എനിക്ക് അതിൻ്റെ ഇടയിൽ പിങ്ക് ബൂസ്റ്റ് ചെയ്ത് പണ്ടാറടങ്ങി നിൽക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടത്. യെസ്, ബി ആർ എച്ച് ഡെവിൾ ഞാൻ വീണ്ടും കില്ലുകൾ എടുക്കുന്നു. 2-2 പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്നെ പോലെ ഡെവിളിനെ നല്ലൊരു ഇടി കൊടുത്തിട്ട് നമ്മുടെ സ്വാഗ് അവിടെ അവസാനിപ്പിക്കുന്നു. ബെറ്റ്സണിലേക്ക് പോവാം. ബെറ്റ്സന്റെ അവസ്ഥ, ബെറ്റ്സൺ അവിടെ കെടുക്കുന്നുണ്ട്, കെട്ടുന്നൊക്കെ ഇടിക്കുന്നുണ്ട്. എന്റെ മോനെ അപ്പൻ അവിടെ സ്വാഗിന് ഇടിച്ചു തീർക്കുന്നുണ്ട്, അപ്പനെ തിരിച്ച് മെഗ ഇടിച്ചു തീർക്കുന്നുണ്ട്. അപ്പനിലേക്ക് പോവാം. കിട്ടി ഊർജം വെച്ച് തിരിച്ചു വന്നിട്ട് ഓടിച്ചിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ ആരൊക്കെയാണ് ഇടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം വിഷയമാണ്. കോമഡിയാ
ഇടിയാണ് നമ്മുടെ ബിഹാർ അച്ഛൻ്റെ പിള്ളേരെ കോർ വൈറ്റിയാക്കി ഓടി മാറുന്നത്. എൻ്റെ ബാറ്റ്സൺ പിന്നാലെ ഓടിപ്പോയിട്ട് ഓടിച്ചിട്ടിടിക്കാനുള്ള ശ്രമമുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ എന്തിനാണ് ഇമ്മാതിരി ഇടി നടന്നുകൊണ്ടിരിക്കുന്നത്? ഡി ജി കോർ വൈറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ബാറ്റ്സൺ ദേ എങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ബാറ്റ്സനെ ഓടിച്ചിട്ടിടിക്കാനുള്ള ശ്രമമാണ് എന്തായാലും. ഡീസിങ്ങും എല്ലാവരും കൂടെ നൈസ് പെടയാറോടെ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മോനെ തലയുടെ ഇടി കണ്ടോ? എന്റെ മോനെ തലയ്ക്ക് ഇങ്ങോട്ട് തല ഇടിയിട്ടുണ്ട്, അങ്ങോട്ട്. എന്റെ മോനെ ഡേവിൾ കോർ വൈറ്റി ഇടിച്ചിരുന്നു തല. എന്റെ മോനെ ഒന്നും പറയാനില്ല, തല ഒരു ഇടി കൂടെ കിട്ടിയാൽ തല തീരുമാനമാകും. തല അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഇല്ല, ഞാൻ ഓടി രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ തല ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്നത്. വീണ്ടും ഊർജം ആർജിച്ച് സ്വാഗിനെ ഇടിക്കാൻ വേണ്ടി പിന്നാലെ കൊടുത്തു. നമുക്ക് നോക്കാം എന്താവും. 8-4 നിൽക്കുന്നു തലയ്ക്ക്. ഡി ജിയെ ഇടിച്ചിട്ട് ഇവിടെ കാര്യങ്ങൾ തീരുമാനമാക്കാൻ പറ്റുമോ? ആകെ മൊത്തം വിഷയമാണ്. പേരെടുക്കാൻ പറയുന്നുണ്ട് നമ്മുടെ നെക്സ്. ഓ, നമ്മുടെ ഷീനോ. നോക്കാം നമുക്ക് അടുത്ത കളി. നമുക്ക് എന്താ നമുക്ക് റൂള് മാറ്റിയിട്ട് പേനൊക്കെ പേനുണ്ട്. അതിന് പേൻ കിട്ടുന്നുണ്ടെങ്കിൽ പേരെടുക്കാട്ടോ, സീനില്ല. അടുത്ത കളി വിട്ടെന്തായാലും പേരെടുത്തുണ്ടെങ്കിൽ പേൻ സീനൊക്കെ. ഞാൻ പേനുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് പേരാകുമ്പോൾ ഒറ്റയടിക്ക് വീഴും ചെയ്യും. ഇടിച്ചു വീഴ്ത്താൻ നിൽക്കണ്ട, തല പ്രാന്ത് പിടിച്ചവരാണ് ഇടിച്ചോണ്ടിരിക്കുന്നത്. എന്തുവാണ് നോക്കി ബെറ്ററോടനെ ഓട്ടം നോക്കി കണ്ടം വഴി കൊണ്ട് സാഗ് തിരിച്ച് ഓടിച്ചിട്ടിരിക്കാൻ നമ്മളാരുടെ ബെറ്ററെ. നീ എവിടെ നിന്ന് വന്നറ മരഭൂതമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സ്വാഗ് ഓടുന്നിട്ട് ബുള്ളറ്റ് തിരുന്ന പ്രശ്നമില്ല ഇവിടെ. 8-5 മൂന്ന് കില്ലിൻ്റെ വ്യത്യാസമുള്ളൂ. നമുക്ക് നോക്കി നമ്മുടെ സ്വാഗിന് ഇങ്ങോട്ട് ഇടിക്കിട്ട് പോകുന്നറിയില്ല. തലയെ വീണ്ടും പിടിക്കുന്നു 9 കില്ലിലേക്ക്. 9-5 നമ്മുടെ സ്വാഗിന് ഇങ്ങോട്ട് ഇടിക്കിട്ട് പോകുന്നറിയില്ല. തലയെ വീണ്ടും പിടിക്കുന്നു 9 കില്ലിലേക്ക്. 9-5 ഇരുന്നു. 5 മിനിറ്റുകൾ ബാക്കി നിൽക്കുന്നു. ജിന്ന് നൈസ് എന്ന് പറയുന്നില്ല. എന്തായാലും സ്വഭാവത്തിലേക്ക് നല്ല തിരിച്ചു വന്നിട്ടുണ്ട്. 968 MS ഞാനിവിടെ നിൽക്കുമ്പോൾ പിന്നെ തലയ്ക്ക് ബോധം പോലെ ചാടിയടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിന്ന അവിടെ. എൻ്റെ മോനെ സ്വാഗിന് നല്ല ഇടിയാണ് കിട്ടിയിട്ടുള്ളത്. 7 ആരെങ്കിലും മേത്ത് ബുള്ളറ്റ് കൊണ്ട് ഞാൻ സ്വാഗിനെ കുനിച്ചിരുത്തിരിക്കുന്നതാണ്. ഇല്ല, ബാറ്റ്സനെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് നമ്മുടെ സ്വന്തം കോർ വൈറ്റി. ഏതായാലും എനിക്ക് പിങ്ങടിച്ച് നിൽക്കുന്നതാണ് എന്തോ ഇതൊന്നും കാണാൻ